ഇന്ത്യൻ ഫുട്ബോളിന് ഫിഫയുടെ വിലക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുന്നു. എത്രയും പെട്ടെന്ന് AIFFന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച് അനുവാദം വാങ്ങി പുതിയ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ AIFF കമ്മിറ്റിയെ നിയമിക്കുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന് വിലക്കൊഴിവാക്കാനുള്ള മാർഗം. സുപ്രീം കോടതി നിർണയിച്ച താൽക്കാലിക അഡ്മിനിസ്ട്രേഷൻ സംഘം ഡ്രാഫ്റ്റ് രൂപീകരിച്ചെങ്കിലും അതിന് പല സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു. പ്രശ്നങ്ങൾ രൂക്ഷമായാൽ ഫിഫ ഇന്ത്യക്കെതിരെ നടപടിയെടുത്തേക്കും. ഒരു വിലക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് വലിയ ആഘാതമായിരിക്കും അത് വരുത്തുക. സ്വന്തമായി കായിക സർവകലാശാല എന്ന കേരളത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. തിരുവനന്തപുരം മേനംകുളത്താണ് 18 ഏക്കർ ക്യാമ്പസ്. ആദ്യഘട്ടത്തിനായി 55 കോടി രൂപ നീക്കിവെച്ചു. ഉടൻ നിർമ്മാണം ആരംഭിക്കും. പുതിയ കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിഷൻ 2032 ഭാഗമാണ് പദ്ധതി. മണിപ്പൂർ, തമിഴ്നാട്, പഞ്ചാബ്, ആസാം, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് നിലവിൽ കായിക സർവകലാശാലകൾ ഉള്ളത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്ന പേരിലായിരിക്കും ആദ്യഘട്ടം. പിന്നീട് ഇതിനെ സർവകലാശാലയാക്കി മാറ്റും. തിരഞ്ഞെടുക്കപ്പെട്ട കായിക ഇനങ്ങളുടെ സംസ്ഥാനത്തെ മുഖ്യ പരിശീലന കേന്ദ്രമായി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കും. കായിക വകുപ്പ് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ച കരട് നിർദ്ദേശങ്ങളിലാണ്. ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ മിക്സഡ് ഡബിൾസ് ജോഡിയായ തനിഷ ക്രോസ്റ്റോ, ഇഷാൻ ഭട്നാഗർ സഖ്യം തായ്പേ ഓപ്പൺ സൂപ്പർ 300 ടൂർണമെന്റിന്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ലോക 95 നമ്പർ ഇസ്രായേലി ജോഡികളായ മിഷ സിൽബർമാൻ, സ്വെറ്റ്ലാന സിൽബർമാൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം 21-15, 21-8 പരാജയപ്പെടുത്തിയത്. യോഗ്യതാ റൗണ്ടിൽ മറ്റു രണ്ട് ഇന്ത്യൻ താരങ്ങളും തോറ്റിരുന്നു. പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പയുടെ ലിയാവോ ജുവോഫുവിനെതിരെ ശങ്കർ മുത്തുസ്വാമി സുബ്രഹ്മണ്യൻ പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ കെയുര മോപ്പതി ഇന്തോനേഷ്യയുടെ കൊമങ്ങയു കാഹ്യദേവിയോടാണ് പരാജയപ്പെട്ടത്. വെസ്റ്റിൻഡീസിനെതിരായ വൈറ്റ് ബോൾ പരമ്പരയ്ക്ക് മുന്നോടിയായി ടീം ഇന്ത്യ ബുധനാഴ്ച ട്രിനിഡാഡിലെത്തി. വെള്ളിയാഴ്ച മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. ഇന്ത്യയും വെസ്റ്റിൻഡീസും ജൂലൈ 22 മുതൽ ജൂലൈ 27 വരെ 3 ഏകദിന മത്സരങ്ങളിൽ ഏറ്റുമുട്ടും. 5 മത്സരങ്ങളുള്ള T20 പരമ്പര ജൂലൈ 29 ആരംഭിച്ച് ഓഗസ്റ്റ് 7 സമാപിക്കും. ഏകദിന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലി, ബുംറ തുടങ്ങിയ മുതിർന്ന താരങ്ങൾ ഇരു ടീമുകളിലും ഇല്ല. വനിതാ മത്സരത്തിൽ എത്യോപ്യയുടെ ഗോട്ടി ടോം ഗബ്രസ്ലാസെ സ്വർണം നേടിയത് റെക്കോർഡോടെ. 2 മണിക്കൂർ 18 മിനിറ്റ് 11 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ഗബ്രസ്ലാസെ 17 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് തകർത്തത്. 2005 ബ്രിട്ടന്റെ പൗള റാഡ്ക്ലിഫ് സ്ഥാപിച്ച 2 മണിക്കൂർ 20 മിനിറ്റ് 57 സെക്കൻഡ് മറികടന്നു. 2 മണിക്കൂർ 18 മിനിറ്റ് 20 സെക്കൻഡിൽ കെനിയയുടെ ജൂഡിത് ജപ്റ്റംകോറിൽ രണ്ടാമതായി. 2 മണിക്കൂർ 20 മിനിറ്റ് 12 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് ഇസ്രായേലിന്റെ ലോണ ചെന്തായ് സാൽപീറ്ററിനാണ് വെങ്കലം. മാറ്റിവെച്ച ഏഷ്യൻ ഗെയിംസിന് 2023 സെപ്റ്റംബറിൽ ചൈന ആതിഥേയത്വം വഹിക്കുമെന്ന് ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസിന്റെ 19th edition ഇനി ചൈനയിലെ ഹാങ്ഷോവിൽ അടുത്ത വർഷം സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടക്കും. മറ്റ് പ്രധാന അന്താരാഷ്ട്ര കായിക ഇനങ്ങളുമായുള്ള സംഘർഷം ഒഴിവാക്കാനാണ് പുതിയ തീയതികൾ തിരഞ്ഞെടുത്തതെന്ന് OCA ചൊവ്വാഴ്ച പറഞ്ഞു. 2022 തുടക്കത്തിൽ മാസങ്ങൾ നീണ്ട ലോക്ഡൌണിലൂടെ കടന്നുപോയ രാജ്യത്തെ ഏറ്റവും വലിയ നഗരമായ ഹാങ്ഹായിൽ നിന്ന് 200 കിലോമീറ്ററിൽ താഴെയാണ് ഹാങ്ഷോ സ്ഥിതി ചെയ്യുന്നത്. ICCയുടെ തോന്നിവാസം കാരണമാണ് അദ്ദേഹം നിർത്തിപ്പോയത്. ഇനിയും ഒരുപാട് താരങ്ങൾ നിർത്തിപ്പോകും. ICCയെ രൂക്ഷമായി വിമർശിച്ച് നാസർ ഹുസൈൻ രംഗത്ത്. കോവിഡിന് ശേഷം കായിക താരങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നുണ്ട്. ബയോബബിളും ടൈറ്റ് ഷെഡ്യൂളുകളും അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എങ്കിലും കളിയോടുള്ള പാഷന് പുറത്ത് അവർ ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എന്നാൽ അതെല്ലാവർക്കും പറ്റിയേക്കണമെന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ബെൻ സ്റ്റോക്സ് ഏകദിനത്തിനോട് വിട പറഞ്ഞത്. ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് നായകനാണ് സ്റ്റോക്സ്. അദ്ദേഹം വിരമിച്ചതിനു ശേഷം ICCക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് നായകനും ക്രിക്കറ്റ് കമന്റേറ്ററുമായ നാസർ ഹുസൈൻ. സ്റ്റോക്സിന് എല്ലാ ഫോർമാറ്റും കളിക്കാൻ സാധിക്കാത്തതിന് പിന്നിൽ ICCയുടെ ടൈറ്റ് ഷെഡ്യൂൾ ആണെന്നാണ് നാസർ ഹുസൈൻ പറഞ്ഞത്. സ്റ്റോക്സിന്റെ വിരമിക്കൽ തന്നെ ഞെട്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ ലോക ഫുട്ബോളിലെ കിരീട വിജയികളെ കാത്തിരിക്കുന്ന ലൂസൈലിലെ കളിമുറ്റത്ത് പന്തുരുളാൻ തീയതി കുറിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി മത്സരസജ്ജമായ ലൂസൈൽ സ്റ്റേഡിയം ഓഗസ്റ്റ് 11 ആദ്യ അംഗത്തിന് കിക്ക് ഓഫ് കുറിക്കും. ഖത്തർ സ്റ്റാർസ് ലീഗിലെ അൽ അറബി അൽ റയാൻ മത്സരത്തിലാണ് ലോകകപ്പിന്റെ സ്വപ്നവേദി സാക്ഷ്യം വഹിക്കുന്നത്. സ്റ്റാർസ് ലീഗിന്റെ മാറ്റങ്ങൾ വരുത്തിയ മത്സര ഫിക്സർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഓഗസ്റ്റ് 11 വ്യാഴാഴ്ച രാത്രി 7:40 മത്സരം. ഇംഗ്ലീഷ് കൌണ്ടി ക്രിക്കറ്റ് ടീമായ സസക്സിന്റെ താൽക്കാലിക നായകനായി ഇന്ത്യൻ താരം ചേതേശ്വർ പുജാരയെ നിയമിച്ചു. പരിക്കിനെ തുടർന്ന് നായകൻ ടോം ഹെയ്ൻസ് 2 മാസത്തേക്ക് ടീമിന് പുറത്തായ സാഹചര്യത്തിലാണ് പുജാരയുടെ നിയമനം. ഈ സീസണിൽ സസക്സിനായി 6 മത്സരങ്ങളിൽ നിന്ന് 109.4 റൺ ശരാശരിയിൽ 766 റൺസ് പുജാര നേടിയിട്ടുണ്ട്. സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ കിരീടം ചൂടി തിരുവനന്തപുരം. പുരുഷ വോളിയിൽ നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് കോഴിക്കോടിനെ പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ഫൈനലിൽ വിജയക്കൊടി പാറിച്ചത്. സ്കോർ 25-20, 25-23, 25-18. വനിതാ വിഭാഗം ഫൈനലിൽ നേരിട്ടുള്ള 3 സെറ്റുകൾക്കാണ് തിരുവനന്തപുരം ടീം മലപ്പുറം ടീമിനെ പരാജയപ്പെടുത്തിയത്. സ്കോർ 25-17, 34-32, 25-21. ചൊവ്വാഴ്ച രാവിലെ നടന്ന വനിതാ വിഭാഗം ലൂസേഴ്സ് ഫൈനലിൽ 19 നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് കോഴിക്കോടിനെ പരാജയപ്പെടുത്തി 3rd
സ്ഥാനം കരസ്ഥമാക്കി. പുരുഷ വിഭാഗത്തിൽ തൃശൂർ ഒന്നിനെതിരെ 3 സെറ്റുകൾക്ക് എറണാകുളത്തെ പരാജയപ്പെടുത്തി 3-ാം സ്ഥാനം നേടി. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് സംഘടിപ്പിക്കുന്ന ടെക്നിക്കൽ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ ദി എൻ പ്രസൂദ് റോമിലേക്ക്. 2022 ജൂലൈ 22 മുതൽ 25 വരെ റോമിൽ നടക്കുന്ന ഇന്റർനാഷണൽ ടെക്നിക്കൽ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറലും ഇന്റർനാഷണൽ റഫറിയും റെസ്ലിംഗ് കോച്ചുമായ വി എൻ പ്രസൂദ് റോമിലേക്ക്.